നമസ്കാരം, റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ആഷസിലിൻ്റെ മൂന്നാം ടെസ്റ്റ് ഇംഗ്ലണ്ടിന് തിരിച്ചു വന്നേ പറ്റൂ. ആദ്യ ദിവസം 13 വിക്കറ്റുകളാണ് വീണത്. ഇന്നത്തെ ദിവസം അതിനിർണായകമാണ്. ടെസ്റ്റ് എങ്ങോട്ട് തിരിയും എന്നുള്ളത് ഇന്ന് തന്നെ നമുക്ക് വ്യക്തമാവും. ഇന്നലത്തെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്ക് വുഡിൻ്റെ പേസ്, അതോടൊപ്പം മിച്ചൽ മാർഷിൻ്റെ സെഞ്ചുറി, ഇത് രണ്ടുമാണ് ഇന്നലത്തെ ദിവസത്തിൻ്റെ ഹൈലൈറ്റ്. ഇന്നലെ തുടക്കത്തിൽ തന്നെ ഓസ്ട്രേലിയക്ക് തിരിച്ചടിയേറ്റു. ആദ്യ സെഷൻ അവർക്ക് മികച്ചതായിരുന്നില്ല, പക്ഷേ പിന്നീട് അവർ മികച്ച രൂപത്തിൽ മാർഷും അതുപോലെ ട്രാവിസ് ഹെഡും ചേർന്നുകൊണ്ട് നല്ലൊരു കൂട്ടുകെട്ട്, 150 റൺസിൻ്റെ കൂട്ടുകെട്ടൊക്കെ ഉണ്ടാക്കി തിരിച്ചു വന്നു എന്ന തോന്നലുണ്ടാക്കിയതാണ്. പക്ഷേ അവസാന സെഷൻ്റെ തുടക്കത്തിലെ കൊളാപ്സ്, മാർക്ക് വുഡിൻ്റെ വേഗതയ്ക്ക് മുന്നിൽ അവർ തകർന്നടിയുന്ന കാഴ്ച തീർച്ചയായിട്ടും അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കി. ഏർലി വിക്കറ്റ്സ് ലഭിച്ചേ പറ്റൂ എന്ന് ഉറപ്പായിരുന്നു ഓസ്ട്രേലിയക്ക്. അത് അവരുടെ പാറ്റ് കമ്മിൻസ് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രൂപത്തിലേക്ക് ആദ്യ ദിവസം തന്നെ മാറി എന്ന് പറയുന്നത്. 263 റൺസാണ് ഓസ്ട്രേലിയ ആകെ കുറിച്ചതെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ 3 വിക്കറ്റുകൾ 68 റൺസ് ആകുമ്പോഴേക്കും പിഴുതെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതൊരു ആശ്വാസം അവർക്ക് സമ്മാനിക്കുന്നുണ്ട്. ഡേവിഡ് വാർണർ 4, ഉസ്മാൻ ഖ്വാജ 13, ലവ്ഷൈൻ 21, സ്മിത്ത് 22, അങ്ങനെ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നീടാണ് മിച്ചൽ മാർഷിൻ്റെ 118 റൺസിൻ്റെ ഇന്നിങ്സ് വരുന്നത്. അദ്ദേഹത്തോടൊപ്പം ട്രാവിസ് ഹെഡിൻ്റെ 39 റൺസും അങ്ങനെ തിരികെ വരുന്നു എന്ന തോന്നൽ ഒരു ഘട്ടത്തിൽ ഉണ്ടാക്കി. അതായത് 85-4 എന്നുള്ളിടത്ത് നിന്ന് 240-5 എന്ന തരത്തിലേക്ക് അവർക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞു. പക്ഷേ പിന്നെ വീണ്ടും കൊളാപ്സ് ആയിരുന്നു. അവിടെ ക്യാരിയുടെ 8 റൺസിൻ്റെ ഇന്നിങ്സ്, സ്റ്റാർക്ക് 2, കമ്മിൻസ് 0, മർഫി 13, ഇങ്ങനെ കാര്യങ്ങൾ അവർക്ക് കൈവിട്ടു പോയി. മാർക്ക് വുഡിൻ്റെ വേഗത, അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് പിഴുതെടുത്ത മികവൊക്കെ എടുത്തു പറയണം. 11.4 ഓവറുകൾ, 4 മെയ്ഡൻസ്, 34 റൺസ്, 5 വിക്കറ്റ്. വോക്സും 3 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. സ്റ്റുവർട്ട് ബ്രോഡിന് 2 വിക്കറ്റ്. ഇതാണ് ഇംഗ്ലീഷ് ബൗളേഴ്സിൻ്റെ ഒരു വിക്കറ്റുകളുടെ കണക്ക്. മറുപടി ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ടിനെ തുടക്കത്തിൽ തിരിച്ചടിയേറ്റു. അങ്ങനെ വിക്കറ്റുകൾ എടുത്തെങ്കിൽ മാത്രമേ ഓസ്ട്രേലിയക്ക് സാധ്യതകളുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. ഡെക്കറ്റിനെ പറഞ്ഞു വിട്ടുകൊണ്ട് തുടങ്ങി വെച്ചു. ആ സമയത്ത് ഇംഗ്ലണ്ടിന് ആകെ 18 റൺസാണ് അവരുടെ സ്കോർ കാർഡിലുണ്ടായിരുന്നത്. ഡെക്കറ്റ് ആകെ 2 റൺസാണ് എടുത്തത്. പിന്നെ സാക്ക് ക്രോളി 33 റൺസ് എടുത്ത് മടങ്ങി. ഹാരി ബ്ലൂക്കിന് 3 റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത്. ജോ റൂട്ടും ജോണി ബെയർസ്റ്റോയുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ചുരുക്കത്തിൽ ഇന്ന് മികച്ച രൂപത്തിൽ ആദ്യ സെഷനിൽ ആര് കളിക്കുന്നുവോ അവർക്കനുസരിച്ച് കാര്യങ്ങൾ മാറും. ഇംഗ്ലണ്ട് ഇപ്പോൾ 195 റൺസ് പുറകിലാണ്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്രിക്കറ്റ് വെത്താം.